ഹായ് ഓൾ, വെൽക്കം ടു ടൂൾസ് അക്കാഡമി. സോ നമ്മൾ ടീച്ചിങ് മേഖലയിൽ അല്ലെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരെ ഒക്കെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ അവർ ആണ് അല്ലെങ്കിൽ ഗോൾഡൻ ടൈം ആണ് ഇപ്പം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ LPUP ഒക്കെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി മുൻപ് കേട്ടിട്ട് പാസ്സായവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നന്നായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ അക്കാഡമിയിൽ തന്നെ നമ്മൾ LPUP കോച്ചിങ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു മുന്നോട്ട് വരുന്നുണ്ട് അല്ലെ. ഈ ഒരു സമയത്ത് നിരാശരായിട്ട് ഇതിൽ പങ്കുചേരാതെ മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ. ഇത്രയും കാലം അല്ലെ BEd എല്ലാം കഴിഞ്ഞ് കുറെ കാലമായിട്ടും കേട്ടിട്ട് പോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ എഴുതി പാസ്സാവാൻ പറ്റാതിരുന്നവരും പിന്നെ ഇപ്പൊ BEd ഫൈനൽ ഇയർ പഠിക്കുന്നവർ അല്ലെ, അവരെ സംബന്ധിച്ച് അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം എല്ലാ തവണയും ഇതേപോലുള്ള എക്സാമുകൾ വിളിക്കുമ്പോൾ ഒരു വിഭാഗം ഇതേപോലെ ഫൈനൽ ഇയർ നിൽക്കുന്നവർ അല്ലെങ്കിൽ കേട്ടിട്ട് എഴുതി റിസൾട്ട് കാത്തു നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരിക്കും. എന്താണ്, BEd ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ കേട്ടിട്ട് ഇതുവരെ എഴുതിയെടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടായാലും അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ഇത് അല്ലെ. അപ്പൊ ഈ ഈ ഇടയില് അല്ലെ നമ്മുടെ LPUP നോട്ടിഫിക്കേഷൻ വന്ന ശേഷം വളരെ നിരാശാജനകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് കേട്ടറ്റ്, ഇപ്പൊ തൊട്ട് പിന്നിൽ കഴിഞ്ഞ കേട്ടറ്റിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കുകയും എന്നാൽ അദ്ദേഹം എന്താണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു അല്ലെ. അതൊക്കെ ആ ഒരു റിസൾട്ട് കാത്തിരുന്ന അല്ലെങ്കിൽ ഈ ഒരു LPUP പ്രതീക്ഷിച്ചിരുന്നവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായ കുറെ നിമിഷങ്ങളാണ് അല്ലെ. അപ്പോ നമ്മൾ അറിയേണ്ടത് നാളെ ഇത് നമുക്കും സംഭവിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉത്തരവാദിത്വം എന്താണ്, BEd പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ BEd കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പറയുന്ന കേട്ടറ്റ് സെറ്റ് മുതലായ എലിജിബിലിറ്റി ടെസ്റ്റുകൾ നമ്മൾ എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പം ഈ വരുന്ന മെയ്യില് പുതിയൊരു കേട്ടറ്റിന്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ടോസ് അക്കാഡമിയിൽ പുതിയ കേട്ടറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ടോസ് അക്കാഡമിയിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, ധാരാളം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തു, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സുകളായിരിക്കും. ആൻഡ് നിങ്ങൾക്കറിയാം ടോസ് അക്കാഡമിയിൽ ഓരോ തവണയും ഓരോ കേട്ടറ്റും സെറ്റും എല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ടീച്ചിങ് എലിജിബിലിറ്റി PSC എക്സാമുകൾ കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ മറ്റ് മീഡിയാസിലൂടെയൊക്കെ കാണുന്നതാണ് അല്ലെ. ധാരാളം വിദ്യാർത്ഥികളാണ് ടോസ് അക്കാഡമിയിൽ നിന്ന് അവർ പ്രിഫർ ചെയ്ത കോഴ്സ് പാസ്സായി ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാം എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും ായിട്ടും ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരരുത് അല്ലെ. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ കേട്ടിട്ട് പോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ പ്രാധാന്യം ഇല്ലേ, വരുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കുമ്പോഴേക്കും ഇതിന്റെയൊക്കെ പ്രാധാന്യം ഇനി ഉള്ളതിലേറെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മൾ ടോസ് അക്കാഡമിയിൽ കേട്ടറ്റിന് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഡെമോ സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡെമോ സെഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡെമോ ഒരു 1 week ഡെമോ സെഷൻ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലാസ്സുകളും ഇവിടുത്തെ ആക്ടിവിറ്റീസുകളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും എല്ലാം തന്നെ. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുകയോ മറ്റെന്തെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. PDF നോട്ട്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. വീക്കിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത ശേഷം സാറ്റർഡേ സൺഡേ നിങ്ങൾ പഠിക്കുക. വരുന്ന മൺഡേ, കഴിഞ്ഞ മൺഡേ ടു ഫ്രൈഡേ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അസൈൻമെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യും, ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കും. ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ സെക്ഷൻസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടായിരിക്കും. PYQ ഡിസ്കഷൻസ് ആൻഡ് പേഴ്സണൽ മെന്ററിംഗ് ആൻഡ് ഡൗട്ട് ക്ലിയർ. ടോസ് അക്കാഡമിയിൽ എപ്പോഴും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഈ മേഖലയിൽ നിൽക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്
നമ്മുടെ ഡൗട്ട് ക്ലിയറിങ്ങും അതേപോലെ പേഴ്സണൽ മെന്ററിങ്ങും ആണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ, അല്ലെ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഒരു സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എന്താ, നമ്മൾ എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ആ ഒരു സ്കൂൾ കാലഘട്ടം സ്പെഷ്യൽ ആക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമുക്ക് തന്നൊരു പേഴ്സണൽ അറ്റൻഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതേ ഫീലോട് കൂടെ ഓരോ അധ്യാപകരും നിങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുകയും എക്സാമിന്റെ സമയത്തും നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ച് അന്വേഷിക്കുന്ന വളരെ നിങ്ങളുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഫീല് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെ, ഇപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മളിവിടെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഓരോരുത്തർ ഫോൺ വിളിക്കുമ്പോൾ, അല്ലെ, റിസൾട്ട് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ അവരുടെ മക്കള്, ഹസ്ബൻഡ്, വീട്ടിലുള്ളവരൊക്കെ നമ്മളെ അവിടുത്തെ ഒരു മെമ്പേഴ്സെ പോലെയാണ് കരുതുന്നത്. കാരണം അത്രയും നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. കാരണം അവരുടെ ഉമ്മച്ചിക്ക് അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്ക് ഒരു റിസൾട്ട് കിട്ടിയപ്പോഴുള്ള സന്തോഷം, അല്ലെ, ആ മക്കളും എല്ലാം നമ്മളുമായിട്ട് അത്രയും കോണ്ടാക്റ്റിലാണ് ഇവിടുത്തെ ഫാക്കൾട്ടീസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് ഇല്ല എക്സാം. ഇതിപ്പോ നമ്മള് മക്കളോടും മറ്റ് ഫാമിലി മെമ്പേഴ്സിനോടൊന്നും നമ്മൾ സംസാരിച്ചിട്ടല്ല അല്ലെ, നമ്മൾ ആകെ പേഴ്സണലി നമ്മുടെ ഇവിടുത്തെ ആ സ്റ്റുഡൻറ്റിനോടാണ് നമ്മൾ സംസാരിക്കുകയും അവർക്ക് മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് അവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് റിവിഷൻ എക്സാം ഒക്കെ വളരെ വളരെ ഇവിടെ വളരെ കറക്റ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഓരോ പഠിപ്പിച്ചു കഴിയുമ്പോൾ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ സെഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ഫിനാൻഷ്യൽ വളരെ കുറഞ്ഞൊരു ഫീസ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അതിനും നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ കാറ്റഗറി 3-ല് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിനാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ള എല്ലാവരും, നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു കേറ്ററ്റ് പാസ്സാവണം അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചുകൂടാ എന്നൊക്കെ ഫീൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ പറയുന്ന എക്സാം, ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കേറ്ററ്റ് കാറ്റഗറി 3-ഓ അല്ലെങ്കിൽ കാറ്റഗറി 1-ഓ 2-ഓ 4-ഓ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ടോസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവിധ അസിസ്റ്റൻസും ടൂൾസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്തവണത്തെ കേറ്ററ്റ് അറ്റൈൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ടൂൾസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്യുക. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേറ്ററ്റിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലെ. കേറ്റക്സിന് ഒരു ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റീസോട് കൂടിയിട്ട് ഒരു നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൾട്ടീസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമ്പം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു പഠനത്തിലുള്ള ആ ഒരു 6 മന്തിന്റെ പ്രോസസ്സിനെയും, അല്ലെ, നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റേ ചെയ്യാനും ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനും എല്ലാം അത് നിങ്ങളെ സഹായിക്കും. ഇപ്പൊ ഒരു 6 മന്തിന്റെ ഇന്റൻസീവ് ട്രെയിനിങ്ങോട് കൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടച്ച് എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ് ആവാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമ്മൾ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട, അല്ലെ, അധ്യാപനം എന്നൊരു ജോലിയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടറ്റ് ആവട്ടെ, സെറ്റ് ആവട്ടെ, ആൻഡ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ PSC എക്സാമുകൾ ധാരാളം വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ എല്ലാത്തിനുമുള്ള ടീച്ചിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മിക്കവാറുമുള്ള എക്സാമുകൾക്കൊക്കെയുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ടോസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്വയറീസ് നിങ്ങളോട് ഞങ്ങളോട് സംസാരിക്കും. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ കേട്ടറ്റിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.